بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടാവുമല്ലോ. നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്റ്റെപ്പുകൾ ഘട്ടം ഘട്ടങ്ങളായി കാലഘട്ടത്തിനനുസരിച്ച് ഓരോന്ന് ഒന്നിന് ശേഷം ഒന്ന് എന്ന രൂപത്തിൽ പഠിച്ച് ചെലുത്താൻ വെച്ചെന്നറിയോ. അപ്പോൾ പെട്ടെന്ന് ഞാനീ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെവിടെ എത്തിയത്? മസ്ജിദ് നബവിയുടെ നിർമ്മാണവും അതിൻ്റെ പ്രാധാന്യവുമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അതറിയോ, ഇവിടെ ഒരു കോൾ ഉണ്ടാവും, മുഹാജിറുകളും അൻസ്വാറുകളും ഇവരാരാണ്? സത്യത്തിൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മക്കയിൽ നിന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മക്ക വിട്ട് അവിടെയുണ്ടായിരുന്ന കുടുംബത്തെയും സ്വത്തും മക്കളും എല്ലാം വിട്ട് മദീനയിലേക്ക് യാത്ര പോയി, മദീനയിലേക്ക് പലായനം ചെയ്യുക എന്നതിനാണ് പറയുക. മക്കയിൽ നിന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മദീനയിലേക്ക് പലായനം ചെയ്തവരാണ് മുഹാജിറുകൾ. അവർക്ക് ആ യാത്രയ്ക്ക് പിന്നിൽ ഒരു താല്പര്യവും വേറെ ഇല്ല, തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു മുസ്ലിം സമൂഹത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതരായവർ അവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഈ പേജിൻ്റെ പാഠത്തിൻ്റെ അവസാനത്തിൽ ഒരു ആയത്തുണ്ടാകും, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ, സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്നവർ മുഹാജിറുകളായിരിക്കും. അത്രയ്ക്ക് പദവി അവർക്ക് കിട്ടാനുള്ള കാരണം അവരവരുടെ സ്വത്ത് ഉപേക്ഷിച്ചു, അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു, അവരുടെ കുടുംബങ്ങൾ ഉപേക്ഷിച്ചു, അവരുടെ മക്കളെ ഉപേക്ഷിച്ചു, ചിലർക്കൊക്കെ ഭാര്യയും ഭർത്താവിനെയും വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. വാഹനം പോലുമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400-ലധികം കിലോമീറ്റർ കൊടിയ മരുഭൂമിയിലൂടെ നടന്നു പോയവർ വരെ അതിലുണ്ട്. ചെരുപ്പ് പോലും ഇല്ലാതെ പോയവരും അവരിലുണ്ട്. അത്രയും ത്യാഗം സഹിച്ചവരാണ് മുഹാജിറുകൾ. മദീനയിൽ അവർക്കു വേണ്ടി എല്ലാം ഒരുക്കി വെച്ചവരെ സ്വീകരിച്ചവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരുന്നവർന്ന്. അങ്ങനെ മക്കയിൽ നിന്ന് വരുന്ന മുഹാജിറുകൾക്ക് വീടും കുടുംബവും അടക്കം എല്ലാം ഒരുക്കി വെച്ച് അവരുടെ കച്ചവടം ഒരുക്കി, പിന്നെ അവർക്ക് പകുതി ഷെയർ കൊടുത്തു, കൃഷിയിടങ്ങളിൽ ഷെയർ കൊടുത്തു, വീടുകളിൽ താമസിക്കാൻ അവരെ അനിയന്മാരെ ജ്യേഷ്ഠന്മാരെ പോലെ ആക്കി, പിന്നെ പരിഗണിച്ച് വീടുകളിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്തു കൊടുത്ത മദീന നിവാസികളാണ് ആര്? അൻസ്വാറുകൾ. അൻസ്വാർ എന്ന് പറഞ്ഞ സഹായികൾ എന്നർത്ഥം. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോയവർ എന്നാണ് അർത്ഥം. മക്കയിൽ നിന്ന് കുടുംബവും വീടും സ്വത്തും ഒക്കെ ഉപേക്ഷിച്ചു പോയവർ മുഹാജിറുകൾ. മുഹാജിറുകളെ എല്ലാ നിലയിലും സഹായിച്ച മദീനക്കാർ അൻസ്വാറുകൾ. മുഹാജിറുകൾ കഴിഞ്ഞാൽ പിന്നീട് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്നുള്ള പറഞ്ഞു. പിന്നീട് അൻസാറുകളാണ് സ്വർഗത്തിലേക്ക് ആദ്യം പോവുക എന്ന് അത് പറഞ്ഞു. അപ്പോൾ മുഹാജിറുകളെയും അൻസാറുകളെയും നമ്മൾ കാണണം. ലോകത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ, രാഖൈനിൽ നിന്ന് പോകുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളായും അങ്ങനെയും ഇങ്ങനെയുമൊക്കെ നാട് വിട്ട് പലായനം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അഭയാർത്ഥി പ്രശ്നം, അഭയാർത്ഥികൾ എന്നൊരു രൂപം ലോകം ഏറ്റവും പിന്നെ നേരിടുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ പ്രയാസകരമായ പ്രശ്നമാണ് അഭയാർത്ഥി പ്രശ്നം. ഈ അഭയാർത്ഥി പ്രശ്നത്തെ ഏറ്റവും ലളിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹരിച്ചത് എങ്ങനെയറിയോ? ഓരോ മുഹാജിറുകളെയും ഓരോ അൻസാറുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവൻ നിൻ്റെ സഹോദരനാണ്, ഇവൾ നിൻ്റെ സഹോദരിയാണ്. അങ്ങനെ അവരെ പരസ്പരം സഹോദരന്മാരാക്കി. മുഹാജിറുകളെയും അൻസാറുകളെയും പരസ്പരം സഹോദരന്മാരാക്കി. അതാണ് ലോകത്തെ ഏറ്റവും മഹത്തായ അഭയാർത്ഥി പ്രശ്ന പരിഹാരം. ഇന്നും നമ്മുടെ ലോകത്തിന് അത്തരമൊരു കാര്യം ആലോചിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ സഹോദരന്മാരായവരാണ് വീടും വീടും പിന്നെ കുടുംബവും സമ്പത്തും കച്ചവടവും കൃഷിയുമൊക്കെ പകുതി മുഹാജിറുകൾക്ക് നൽകാൻ തയ്യാറായവർ. അവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം മഹത്വപ്പെടുത്തിയ ആദരപൂർവമാണ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. ഇനി മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒന്ന് കുബാ പള്ളിയുടെ നിർമ്മാണമായിരുന്നു, രണ്ട്
വാദി സാരമിൽ വെച്ചുള്ള ആ ജുമാ നമസ്കാരമാണ്. മൂന്ന്, മസ്ജിദ് നബവിയുടെ നിർമ്മാണമാണ്. ഇനി അവിടെ സംഭവിച്ച അടുത്ത ഒരു കാര്യം, മസ്ജിദ് നബവി നിർമ്മിച്ചു, അവിടെ കാളുകൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. പക്ഷേ നമസ്കരിക്കാനുള്ള സമയം അറിയിക്കാനുള്ള പൊതുവായ ഒരു സമ്പ്രദായം രൂപപ്പെട്ടു വന്നിരുന്നില്ല. ആളുകൾ പലപ്പോഴായാണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഒരു നിശ്ചിത സമയത്ത് ഒത്തുകൂടാനുള്ള സൗകര്യം ഉറപ്പെടുത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന വെച്ചു. പലരും പല അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ ചെണ്ടമുട്ടാമെന്ന് പറഞ്ഞു, വേറെ ചില ആളുകൾ കുഴൽ വിളിക്കാമെന്ന് പറഞ്ഞു, വേറെ ചില ആളുകൾ കുന്നിന് മുകളിൽ തീ കത്തിക്കാമെന്ന് പറഞ്ഞു. അതൊക്കെയും തള്ളപ്പെട്ടു. അതൊന്നും പറ്റൂല, ചെണ്ടമുട്ടുന്നത് ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്, പിന്നെ കൂക്കി വിളിക്കൽ ജൂതന്മാരുടെ സ്വഭാവമാണ്, തീ കത്തിക്കൽ പിന്നീട് ആ കുഴലൂത്ത് ജൂതന്മാരുടെ സ്വഭാവമാണ്, തീ കത്തിക്കൽ അഗ്നി ആരാധകരുടെ സ്വഭാവമാണ്, അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂ സൈദുൽ അൻസാരി എന്ന ഒരു സ്വഹാബി രാത്രിയിൽ ബാങ്കിൻ്റെ, ഇന്ന് നമ്മൾ കൊടുക്കുന്ന പഠിച്ചു വെച്ച കുളിക്കുന്ന കേൾക്കുന്ന ബാങ്കിൻ്റെ പദങ്ങൾ സ്വപ്നം കണ്ടു. അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വളരെ തൃപ്തികരമായി തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സൈദിനോട് പറഞ്ഞു, താങ്കൾ ഈ പദങ്ങൾ ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കുക. ബിലാൽ താങ്കളെക്കാൾ ഉന്നതവും പിന്നെ സുന്ദരവുമായ ശബ്ദത്തിൻ്റെ ഉടമയാണ്. ബിലാലിനിത് പഠിപ്പിച്ചു കൊടുക്കുക, ബിലാൽ ബാങ്ക് വിളിക്കട്ടെ. അങ്ങനെ അബൂ സൈദുൽ അൻസാരി ബിലാലിന് ബാങ്കിൻ്റെ പദങ്ങൾ പഠിപ്പിച്ചു. ബിലാൽ മസ്ജിദ് നബവിയിൽ ബാങ്ക് വിളിച്ചു. ഇസ്ലാമിലെ ഒന്നാമത്തെ ബാങ്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് വിളിക്കാരൻ മുഅദ്ദിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടതും. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വീട്ടിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉടുത്ത തുണിയും പിടിച്ചുകൊണ്ട് ഓടിക്കിടച്ച് പള്ളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാശാഅല്ലാഹ്, ഇത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട പദങ്ങളാണല്ലോ. അപ്പോഴങ്ങനെ പല സ്വഹാബിമാരും കണ്ടിരുന്നു. അങ്ങനെയാണ് ഇസ്ലാമിൽ ബാങ്ക് ആരംഭിക്കുന്നത്. ബാങ്ക് കഴിഞ്ഞു, അങ്ങനെ ഒരു സംഭവമുണ്ടായി. ഇനി അടുത്ത സ്റ്റെപ്പ്, മക്കയിലെ കാലത്തും മദീനയിലെ കാലത്തും 18, 10, 16, 17 മാസങ്ങൾ മദീനയിൽ വന്നതിന് ശേഷവും നബിയും സ്വഹാബത്തും നമസ്കരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ പിന്നെ സുലൈമാൻ നബിയുടെയും ദാവൂദ് നബിയുടെയും ഒക്കെ കാലത്തുണ്ടായിരുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ച ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്ക കാലത്തും മദീനയിലെ 16, 17 മാസങ്ങളിലും പിന്നെ നമസ്കരിച്ചിരുന്നത്. മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കിബില മസ്ജിദുൽ അഖ്സയാണ്, ഒന്നാമത്തെ കിബില മസ്ജിദുൽ അഖ്സയാണ്. പക്ഷേ നബിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിർമ്മിച്ച, ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്ന് നബിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നബിയുടെ ആഗ്രഹം നബിക്ക് നിർവഹിക്കാൻ കഴിയില്ലല്ലോ, അള്ളാഹു അനുവദിച്ചാലല്ലാതെ. അങ്ങനെ 16, 17 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ ഒരു ആയത്ത് വന്നു, ഖദ്നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. താങ്കൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നത് നാം അറിയുന്നുണ്ട്, ഇനി മുതൽ താങ്കൾ അവിടേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊള്ളുക. അങ്ങനെ ആ ആയത്ത് വന്ന ആ സമയം മുതൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കഅബയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങി. ഈ സംഭവത്തിന് ഖിബില മാറ്റം, തഹ്വീലുൽ ഖിബില എന്നാണ് അറിയപ്പെടുക. ഇത് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ട് നിന്നിരുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഖിബില മാറുവാനുള്ള നിർദ്ദേശവുമായി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുന്നത്. നമസ്കരിച്ചു കൊണ്ടിരിക്കേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മസ്ജിദുൽ അഖ്സ വിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു. ആ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി ആ രണ്ട്, ഒരു നമസ്കാരത്തിൽ രണ്ട് ഖിബില പിന്നെ ഉപയോഗപ്പെടുത്തിയ ആ പള്ളിക്ക് മസ്ജിദു ഖിബിലത്തെയ്ൻ എന്നാണ് പറയുക. മസ്ജിദ് ഖിബിലത്തെയ്ൻ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയും. മസ്ജിദ് ഖുബ കാണാൻ കഴിയണം, മസ്ജിദ് നബവി നിങ്ങൾ കാണും. അവിടെ മസ്ജിദ് ഖിബിലത്തെയ്നി നമ്മുടെ സ്ക്രീനിൽ
നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഖിബിലത്തേനിയുടെ പ്രത്യേകത, ഒരു നമസ്കാരത്തിൽ രണ്ട് ഖിബിലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എന്നാണ്. അങ്ങനെ ഖിബില മാറ്റവും സംഭവിച്ചു. പിന്നീട് മക്കയും മദീനയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, മദീനയിലെ അക്കാലം വരെയുമുള്ള താമസക്കാർ രണ്ട് വിഭാഗം ആളുകളായിരുന്നു. ഔസ്, ഖസ്റജ് എന്നിങ്ങനെയുള്ള പാരമ്പര്യ മുശരിക്കുകൾ, മദീനാവാസികൾ. അവരറബികളാണ്, മുശരിക്കുകളുമാണ്. അവരിൽ നിന്നാണ് ഇപ്പോൾ അൻസാറുകളുണ്ടായി വന്നത്. അപ്പോൾ പാരമ്പര്യ അറബികളായ ഔസ് ഖസ്റജ് ഗോത്രക്കാരും പിന്നീട് അദരിയാത്തിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഇസ്രയേൽ ഇന്നത്തെ പിന്നെ ജെറുസലേമിൽ നിന്നുമൊക്കെ ഇവിടെ കുടിയേറി പാർത്ത ബനു നളീർ, ബനു ഖുറൈല, ബനു കൈനുക്കാവ് മുതലായ കുറേയേറെ ജൂത ഗോത്രങ്ങളും അടങ്ങിയതായിരുന്നു മദീനയിലെ ജനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും അവിടെ ചെന്നപ്പോൾ അവിടെ മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ജൂതന്മാർ, മറ്റൊന്ന് അവിടുത്തെ പാരമ്പര്യക്കാരായ അറബികൾ, ഔസ് ഖസ്റജ് ഗോത്രക്കാർ, പിന്നീടൊന്ന് മക്കയിൽ നിന്ന് വന്ന മുസ്ലിങ്ങളും. ഈ ഒരു സമൂഹത്തിന് ശാന്തവും സമാധാനവുമായി ജീവിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള അൻസാറ് പേരിന് ഔസ് ഖസ്റജ് ഗോത്രക്കാർ അഖിലവും മുസ്ലിമീങ്ങളായി, ബാക്കി വരുന്ന പിന്നെ ജൂത ഗോത്രങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറിലേർപ്പെട്ടു. ആ കരാർ വ്യവസ്ഥകൾ ഇവിടെ 55-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫിലുണ്ട്. പരസ്പരം ആക്രമിക്കാൻ പാടില്ല. മദീനയെ പുറത്തു നിന്നുള്ളവർ ആക്രമിച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി മദീനയെ രക്ഷിക്കണം. എല്ലാവർക്കും അവനവൻ്റെ മതവിശ്വാസം വെച്ചു പുലർത്തുകയും ചെയ്യാം. ഈ കരാർ നടപ്പിൽ വന്നതോടുകൂടി മക്കയിൽ നിന്ന് വ്യത്യസ്തമായി മദീനയിൽ ശാന്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ആ ശാന്തമായ സാഹചര്യത്തിൽ ജൂതരും മുസ്ലിമീങ്ങളും സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എന്നും പണ്ടുമില്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേഗം വർദ്ധിപ്പിക്കുവാനും ഇസ്ലാമിലേക്ക് ആളുകളുടെ ഒഴുക്ക് വർദ്ധിക്കുവാനും അത് കാരണമായി. എന്നാൽ മദീനയിൽ തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടും എന്ന് പേടിച്ച വേറൊരു വിഭാഗമുണ്ടായിരുന്നു. അവർ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലെ പണ്ട് മുശരിക്കുകളായിരുന്ന ചില ആളുകളായിരുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാം ഒരു വലിയ ശക്തിയായിട്ടുണ്ട്, ഞങ്ങൾക്കിവരെ തുറന്നെതിർക്കാൻ കഴിയില്ല, ഇവർ ഞങ്ങളെ നിഷ്പ്രയാസം തോൽപ്പിക്കും. എന്നാൽ അവർ ഇസ്ലാം സ്വീകരിക്കാനൊട്ട് തയ്യാറായതുമില്ല. അത്തരക്കാരായ ആളുകൾ എന്ത് ചെയ്തു? പുറമേക്ക് മുസ്ലിങ്ങളാണെന്ന് നടിച്ചു, അഭിനയിച്ചു. ഉള്ളിൽ അവരുടെ പഴയ ചെറുക്ക് അവർ വെച്ചു പുലർത്തി. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെയും ജൂതന്മാരോടു കൂടിയോ അല്ലാതെയോ അവർ മുസ്ലിങ്ങൾക്കെതിരെ പാര പണിതു, മുസ്ലിങ്ങൾക്കെതിരെ കുതന്ത്രങ്ങളുണ്ടാക്കി. മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവർ ഉപയോഗിച്ചു. ആ വിഭാഗം ആളുകളെയാണ്, അതായത് പുറമേക്ക് മുസ്ലിങ്ങളായി അഭിനയിക്കുകയും ഉള്ളിൽ ചെറുക്കും കുഫറും വെച്ചു പുലർത്തുകയും ചെയ്ത ആ വിഭാഗം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? മുനാഫിഖുകൾ അഥവാ കപടവിശ്വാസികൾ എന്ന് പറയുക. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന ഒരു കുടിലനായ, ക്രൂരനായ മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യനായിരുന്നു ഇവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ മക്കയിൽ മൂന്ന് ടീമുകൾ ഇപ്പോഴും, മദീനയിൽ മൂന്ന് വിഭാഗം ഇപ്പോഴുമുണ്ട്. ഒന്ന്, ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ മുഹാജിറുകളും അൻസാറുകളും ഉൾപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സമൂഹം, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിലുള്ള ചുരുക്കം പേരെങ്കിലും കപടവിശ്വാസികൾ, പിന്നെ ജൂത ഗോത്രങ്ങളും. ഈ മൂന്ന് ഗോത്രങ്ങളും കൂടി ചേർന്നാണ് മദീനയിൽ ഒരു ജീവിതം, ശാന്തമായ ഒരു സമൂഹം കെട്ടിപ്പടുത്തത്. ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ഓരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകമായി ചാർട്ട് ചെയ്യുകയും ഇതിലെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിലും മരണത്തിലും മരണാനന്തര ജീവിതത്തിലും ഈ പഠിച്ച രൂപത്തിലുള്ള ഒരു മദീനയിലെ ഇസ്ലാമിക സംസ്കാരം നിലനിർത്തുകയും ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.